നമസ്കാരം. കിസാൻ കൃഷിദീപത്തിന്റെ പുതിയൊരു ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുതുവർഷത്തിന്റെ പൊൻകതിർ നമ്മെ തേടി വരികയാണ്. വയലേലകളിൽ പാൽമണം പേറി ഒരു വർഷം കൂടി നമ്മെ കടന്നു പോകുന്നു. എങ്കിലും കർഷകന്റെ അധ്വാനവും ശാസ്ത്രത്തിന്റെ മികവും ഇടകലർന്ന് വിളർത്തിയ വസന്തത്തിന്റെ സൗരഭ്യം ഓർക്കാതെ വയ്യ. ചില നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനു കൂടി ഈ അവസരം ഞങ്ങളുടെ മുന്നിൽ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്നു. പോയ വർഷത്തെ പുസ്തകം ഒന്ന് തുറക്കട്ടെ. കർഷകരും കർഷകരെ സ്നേഹിക്കുന്നവരും ചേർത്തൊരുക്കിയ വർണ്ണ വിസ്മയ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിഹാസപൂർണമായ ഒരു കാലം നമ്മെ കടന്നുപോയി. 22 ലക്ഷത്തിലധികം വരുന്ന കർഷക ജനത നമ്മെ അന്നമൂട്ടുന്നു എന്ന തിരിച്ചറിവിൽ ഉയർകൊണ്ട നിരവധി പദ്ധതികൾ, എല്ലാം അധ്വാനത്തിൻ്റെ വിയർപ്പുമണികൾ കൊണ്ട് മാത്രം എഴുതി ചേർക്കാവുന്നവ. അവ ഓരോന്നായി ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾ അവതരിപ്പിച്ച ദളങ്ങൾ മാത്രം മതി ഇതിൻ്റെ പരിച്ഛേദമാകാൻ. ഈ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം അല്ലേ? ഇരുളൊഴിഞ്ഞാൽ ഒരു പൊൻകതിർ വെട്ടം പിറക്കുകയായി. സപ്താശ്വരഥത്തിൽ പുതുവർഷ സൂര്യൻ ഇതാ എഴുന്നള്ളുന്നു. ഓരോ വർഷവും പിറക്കുമ്പോൾ വേദനയുടെ കാളമേഘങ്ങൾ മാഞ്ഞുപോകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. പുതിയ മഞ്ഞുതുള്ളികൾ വീഴാൻ ഓരോ മണൽത്തരിയും കൊതിക്കുന്നുണ്ടോ ആവോ? കൈരളിയുടെ മണ്ണ് സൗഭാഗ്യമുള്ളതാണ്. കർഷകരുടെ വിയർപ്പുനീർ വീണ് കുതിരുമ്പോൾ അത് സ്വർണവർണമാകും. ധനധാന്യ സൗഭാഗ്യങ്ങളാണ് പിന്നെ മണ്ണ് ഉയർത്തിക്കൊണ്ടുവരിക. കാലചക്രം എത്രയുണ്ടാലും കൃഷി ചരിത്രത്തെ തോളിലേറ്റി വർത്തമാനത്തിലൂടെ നടന്ന് ഭാവിയിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. ആ സാക്ഷാത്കാരങ്ങൾ കാണുവാൻ പോയ വർഷത്തിലൂടെ ഒന്ന് കണ്ണുടിച്ചാൽ മതി. ഈ മണ്ണിലൂടെ നടന്നു തന്നെയാണ് ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. പുതുവർഷത്തിൻ്റെ നാമ്പുകൾ ഉയരുമ്പോൾ നടന്നുപോയ മണ്ണിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആഴത്തിൽ പതിഞ്ഞ അനുഭവങ്ങൾ കാണാതെ പോകുന്നില്ല. മണ്ണിൽ നിന്നെന്ന പോലെ മനസ്സുകളിൽ നിന്നും കൃഷി മാഞ്ഞുപോയി എന്ന വിലാപം കണ്ടില്ല. മനസ്സിൽ ഒരു ഈരിലെങ്കിലും പൊടിച്ചു വരാത്തവരായി ആരുമുണ്ടെന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ളവർ ചരിത്രത്തെ രക്തത്തിലൂടെ വലിച്ചിഴയ്ക്കുന്നവരാണ് എന്ന പാഠം ഓർത്തതുകൊണ്ടാവാം കൃഷി ചെയ്യണം എന്ന മോഹം എല്ലായിടത്തും പൊടിച്ചത്. തരിശുകിടന്നിരുന്ന എത്രയോ നിലങ്ങളിലാണ് അന്നം വിളയാൻ അവസരമൊരുങ്ങിയത്. കർഷകരുടെ തേരാളികളായ കൃഷി ഓഫീസർമാർ തന്നെ അതിന് മുൻകൈയെടുത്തത് കേരളം ഹർഷാതിരേകത്തോടെയാണ് കണ്ടത്. കോട്ടയത്ത് ഉഴവൂർ ബ്ലോക്കിലെ 7 ഏക്കർ തരിശുനിലം പൊൻകതിരണിഞ്ഞ ഈ കാഴ്ചകൾ കാണുക. നിലമൊരുക്കു മുതൽ പൂട്ടും വിത്തെറിയലും വളം ചെയ്യലുമെല്ലാം ചിട്ടയോടെ നടന്നപ്പോൾ അത് മണ്ണിൽ നിന്ന് അന്നം വിളയിക്കുന്ന കാഴ്ചകളാണ് പുറത്തുകൊണ്ടുവന്നത്. കൊയ്തെടുത്ത 100 മേനിയോടൊപ്പം വയൽക്കാറ്റിൽ ഉയർന്നത് അധ്വാനത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും സന്ദേശങ്ങൾ. കർഷകരോടൊത്ത് തോളോട് തോൾ നിൽക്കാൻ ഒരു സർക്കാർ ഒന്നാകെ നിൽക്കുന്ന അപൂർവ സുന്ദര നിമിഷങ്ങൾ. പച്ചക്കറിയിലാണ് വലിയ വിപ്ലവങ്ങൾ നടന്നത്. നിശബ്ദമെങ്കിലും അതിൻ്റെ ഇടിമുഴക്കം കേരളം കേൾക്കുക തന്നെ ചെയ്തു. രാസവിഷങ്ങളുടെ കൊള്ളിയാൻ ഇനി മിന്നേണ്ട എന്ന് ഒന്നാകെ തീരുമാനിച്ചു.
മറുനാടൻ തീക്കൊള്ളയ്ക്ക് അറുതി വരുത്താൻ ഐക്യത്തോടെ നിന്നു. വീടുകളായ വീടുകളിൽ നിലത്തും മട്ടുപ്പാവിലുമൊക്കെ ഹരിതാഭ തുടിച്ചു നിന്നു. എരിക്കുവേണ്ടി ഒരു മുളകെങ്കിലും വിരിയിക്കുവാൻ, വിഷം പുരളാത്ത കറിക്കായകൾക്ക് ജന്മം നൽകുവാൻ, വിഷക്കൊയ്ത്തുകാർക്ക് കനത്ത മറുപടി നൽകുവാൻ ഏക മനസ്സോടെ കേരളം കുതിച്ചുയർന്ന വർഷമായിരുന്നു 2016. കുഞ്ഞുങ്ങൾ ഈ സമരമുഖത്തു നിന്നും മാറി നിന്നില്ല. അക്ഷരത്തോടൊപ്പം അന്നവും നന്മ നിറഞ്ഞതാവണം എന്ന സന്ദേശം ഉൾക്കൊണ്ട് വിദ്യാലയങ്ങൾ പച്ചക്കറി പാഠങ്ങളായി. പുസ്തകത്തിനും പൊതിച്ചോറിനുമൊപ്പം വിത്തും തൈകളും ബാഗുകളിൽ കരുതി. വിദ്യാലയങ്ങളിലെ സ്ഥലപരിമിതിയെ വീട്ടുമുറ്റങ്ങളുടെ വിശാലത കൊണ്ട് അവർ മറികടന്നു. വീട്ടുകാരും നാട്ടുകാരും ഒന്നിച്ചപ്പോൾ മട്ടുപ്പാവിലെന്നതുപോലെ മുറ്റങ്ങളിലും പച്ചക്കറികൾ നിറഞ്ഞു. അല്പം വീടിന്, ബാക്കി അയലത്ത് എന്നതായിരുന്നു ലക്ഷ്യം. കഞ്ഞിക്കുഴിയും വയലാറും നന്ദിയോടുമൊക്കെ ഇനി ചരിത്രപാഠങ്ങളാണ്. കൃഷിവകുപ്പിന്റെ പച്ചക്കറി ക്ലസ്റ്ററുകൾ നാടെങ്ങും നിരന്നു. ഓരോ പഞ്ചായത്തിലും ഓരോ സ്വാശ്രയ വിപണി എന്ന ലക്ഷ്യം ലോകത്തിന് തന്നെ മാതൃകയായി. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും പുരുഷ സ്വയം സഹായ സംഘങ്ങളുമൊക്കെ കൈകോർത്തപ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയ അനൗപചാരിക ബഹുജന വിദ്യാഭ്യാസ ക്യാമ്പയിനുകളായി മാറി. നാളികേരത്തിലും കൈതൊട്ടു. കൽപ്പവൃക്ഷമില്ലാതെ കൈരളിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട കൃഷിഭവനുകൾ വഴി കേരസമൃദ്ധി പദ്ധതി വന്നപ്പോൾ അത് തെങ്ങിന്റെ ജാതകം മാറ്റിയെഴുതി. മേൽത്തരം തെങ്ങിൻ തൈകളുടെ വിതരണവും നടീലും അവയുടെ ഇടവിള പരിപാലനവുമൊക്കെയായി തെങ്ങിന്റെ നല്ല കാലം വിളിച്ചു വരുത്തുവാൻ 1.5 കോടിയോളം രൂപയാണ് ഓരോയിടത്തും ചെലവിട്ടത്. പച്ചതേങ്ങാ സംഭരണവും വിത്ത് തേങ്ങാ സംഭരണവും നീര എന്ന പാനീയത്തിന്റെ ഉറവയ്ക്ക് ഊഴം നൽകിയതും ഒക്കെ ചേർന്നപ്പോൾ കൃഷിവകുപ്പ് കാർഷിക കേരളത്തോടുള്ള ചരിത്രപരമായ കടമ നിർവഹിക്കുകയായിരുന്നു. പരമ്പരാഗത കൃഷിരീതികളുടെ പ്രോത്സാഹനം മാത്രമല്ല പോയ വർഷം കണ്ടത്. കൃഷിയിൽ നിന്നും ക്ലേശത്തെ അകറ്റുന്ന ഹൈടെക് ഫാമിംഗിനും തുടക്കം കുറിച്ചു. പോളിഹൌസുകളുടെയും കൃത്യതാ കൃഷിയുടെയും ലോകോത്തര മാതൃകകൾ കേരളത്തിലും വന്നു. മുളകും തക്കാളിയും സാലഡ് വെള്ളരിയും വെണ്ടയും ബീൻസുമൊക്കെയായി വിളവ് തിരിതെറുത്തു പൂത്തുനിന്നു. കൃഷിവകുപ്പിന്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും ഒക്കെ പിൻബലം ഇതിനുണ്ടായി. പോളിഹൌസുകൾ സാധ്യമല്ലാത്തയിടത്ത് മഴ മറയൊരുങ്ങി. പരമ്പരാഗത വിത്തുകൾ മാറി വിഖ്യാത വിത്തിനങ്ങളും കൃഷിരീതികളും വന്നു. പഴങ്ങളെ ഒഴിവാക്കുക വയ്യ. വാഴപ്പഴവും മാങ്ങയും ചക്കയുമൊക്കെ എന്നും വാഴുന്ന പഴങ്ങളാണ്. നാട്ടുപഴങ്ങളുടെ മധുരിമ തിരിച്ചു കൊണ്ടുവരുവാൻ ചില്ലറയൊന്നുമല്ല പ്രവർത്തനങ്ങൾ. മാറുന്ന ലോകത്തിന്റെ അഭിനിവേശങ്ങൾക്കനുസരിച്ച് പുതുപഴങ്ങൾ കൃഷി ചെയ്യുവാൻ കർഷകരും ഏറെ അധ്വാനിച്ചു. വിഖ്യാത മലേഷ്യൻ പഴങ്ങളായ റംബുട്ടാനും മാംഗോസ്റ്റീനും പുലാസാനും ദുരിയാനും ലിച്ചിയും പിന്നാലെയെത്തി. മഞ്ഞ് കാന്തല്ലൂരിന്റെ അദൃശ്യമായ അധരങ്ങളെ കിടുകിടാ വിറപ്പിച്ചപ്പോൾ ബ്ലാക്ക്ബെറിയും ചെറിയും സ്ട്രോബെറിയും ആപ്പിളുമൊക്കെ മിനുമിന മുഴുത്തുനിന്നു. പുതുമുറപ്പഴമായ ഡ്രാഗൺ ഫ്രൂട്ടിനും കേരളം ഇടം നൽകി.
സൗരഭ്യങ്ങൾക്ക് കേരളം മനസ്സു നൽകിയ ഒരു കാലമായിരുന്നു കടന്നത്. മുല്ലയും പിച്ചയും മറ്റു പൂക്കളുമൊക്കെ കൃഷി ചെയ്യാൻ കർഷകർ നേരിട്ടിറങ്ങി. ജർബറയും ഓർക്കിഡും ആന്തൂറിയവുമൊക്കെ ചിത്രവർണ്ണങ്ങൾ കൊണ്ട് നൃത്തമാടി. അലങ്കാര വിപണിയിൽ കോർപ്പറേറ്റുകളുടെ സ്ഥാനം കൈയടക്കുവാൻ തയ്യാറാണെന്ന് അവർ നെഞ്ചൂക്കോടെ വിളിച്ചു പറഞ്ഞു. തേനും കൂണുമൊക്കെ വീട്ടമ്മമാരുടെ ഒഴിവ് സമയങ്ങളെ വരുമാനദായകമാക്കി മാറ്റിയത് കാണാതിരുന്നുകൂടാ. തേൻ നൽകിയ മധുരിക്കുന്ന വരുമാനം പലരും നേടിയപ്പോൾ കൂൺ നൽകിയത് ഒഴിവ് സമയ അധിക വരുമാനം തന്നെയാണ്. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം 1192 ചിങ്ങമാസം 1st മുതൽ 1193 ചിങ്ങമാസം 1st വരെ ഒരു വർഷക്കാലം നമ്മൾ നെല്ലിൻ്റെ വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. നെല്ലിൻ്റെ വർഷം എന്ന് പറയുന്നത് നമ്മുടെ നെല്ല് നമ്മുടെ അന്നം എന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെല്ലിൻ്റെ വർഷം നമ്മൾ ആചരിക്കുന്നത്. വെറുതെ ആചരിക്കുക എന്നുള്ളതല്ല, ഈ ഒരു വർഷം നെല്ലിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളോട് നമ്മളെല്ലാവരും ആഹ്വാനം ചെയ്യുന്നത്, കൃഷി വകുപ്പ് ആഹ്വാനം ചെയ്യുന്നത്. ഈ വർഷം കൃഷി വകുപ്പിന് വലിയ പ്രതീക്ഷയാണുള്ളത്. നല്ല നിലയിൽ നെല്ലുണ്ടാവണം, നല്ല നിലയിൽ പിന്നെ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കണം, കൃഷിക്കാരെല്ലാം സമ്പൽ സമൃദ്ധമായ രീതിയിൽ ജീവിക്കാൻ കഴിയണമെന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൊടിയ വരൾച്ചയാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ പോലും നല്ല മഴ പെയ്യും എന്ന പ്രതീക്ഷ ഉള്ളതുപോലെ നല്ല വിളവുണ്ടാവും, നല്ല നിലയിൽ കൃഷി മുന്നോട്ട് പോകും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. വരുന്ന വർഷം കാർഷിക മേഖലയെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ തലമുറ നമ്മുടെ കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന, കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു വർഷമായി തീരുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ കൃഷിക്കാർക്കും എല്ലാ ജനങ്ങൾക്കും കൃഷി വകുപ്പിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം നിലയിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. കൃഷിക്കൊപ്പം തന്നെ മൃഗസംരക്ഷണത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. കന്നില്ലാതെ കൃഷി ചെയ്യാൻ വയ്യ എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കും വിധമായിരുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. 12 ലക്ഷത്തിലേറെ വരുന്ന ക്ഷീര കർഷകർക്കും 14 ലക്ഷത്തിലേറെ വരുന്ന പൈക്കൾക്കും പുറമെ വളർത്തു പക്ഷികൾക്കും തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ളതായിരുന്നു പോയ വർഷം. കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകാവുന്ന മൃഗസംരക്ഷണ മേഖലയിലെ ചില നേട്ടങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. കാർഷിക കേരളത്തിന് എന്നും കൂട്ടായിരുന്ന മൃഗസംരക്ഷണ മേഖലയിൽ വികസന പെരുമ്പറയുടെ കാഹളങ്ങളാണ് മുഴങ്ങിയത്. ചെറിയ ഇടത്തുനിന്നും വലിയ വരുമാനമുണ്ടാക്കാൻ പ്രവാസികളുൾപ്പെടെ വലിയ സംരംഭകർ മുന്നോട്ട് വന്നത് അഭിമാനകരം തന്നെ. ചെറുകിട ഫാമുകൾ മുതൽ ഹൈടെക് ഫാമുകൾ വരെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും പാൽ തലസ്ഥാനമായ സ്വിറ്റ്സർലൻഡിനെ പോലും വെല്ലുന്ന തരത്തിലാണ് സർക്കാർ ഹൈടെക് ഫാമുകളുടെ സൃഷ്ടി നടത്തിയത്. കുളത്തൂപ്പുഴയിലും പീരുമേട്ടിലും മാട്ടുപെട്ടിയിലുമൊക്കെ അത് തല ഉയർത്തി നിൽക്കുന്നു. മുട്ടക്കോഴി രംഗത്ത് വർഷത്തിൽ 300 മുട്ടകൾ കിട്ടുന്ന കോഴികളുമായി കർഷകർ രംഗത്തു വന്നു. മുട്ടകൾ ആകർഷകമായി പാക്ക് ചെയ്ത് മറുനാടൻ വിപണിയുടെ കുത്തക തകർക്കാനുള്ള ശ്രമവും ഏറെ പ്രകീർത്തിക്കപ്പെട്ടു. മുട്ടക്കോഴി വളർത്തലിൽ ആധുനിക സാങ്കേതികതകൾ നിലവിൽ വന്നു. റബ്ബർ തകർന്നടിഞ്ഞപ്പോൾ റബ്ബർ തോട്ടങ്ങളിൽ ബ്രോയിലർ കൃഷി ആരംഭിച്ച പുതിയ ഇന്റഗ്രേഷൻ വിപ്ലവവും നാം കണ്ടു. ഇവിടെയെല്ലാം കർഷകരുടെ ഒത്തൊരുമയാണ് വിജയം കണ്ടത്. അങ്ങാടി വാണിഭം ഇനി മുതൽ ആടുകൾ അറിയും എന്ന നില വന്നു. രാജ്യാന്തര പ്രശസ്തിയുള്ള ആടുകളുടെ വലിയ ശേഖരം കേരളത്തിലേക്ക് വന്നു. നല്ല കർഷകർ നല്ല ബ്രീഡർമാരായി. ആട്ടിൻകുട്ടികളെ ആവശ്യക്കാരുടെ വീട്ടുമുറ്റത്തെത്തിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പ് മുന്നിൽ നിന്നു. പാൽമണം മാറാത്ത പൈക്കിടാങ്ങളെ പ്രായപൂർത്തി എത്തിക്കുവാൻ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതി സഹായകമായി.
പിറന്നു വീഴുന്ന ഓരോ പൈക്കിടങ്ങളെയും സർക്കാർ ദത്തെടുത്തു. പാലുൽപാദനത്തിൽ ഒരു കുതിച്ചുകയറ്റമാണ് കണ്ടത്. മറുനാടൻ പാൽ കേവലം 400,000 ലിറ്റർ മാത്രമാണ് ഇപ്പോൾ വരുന്നത്. 66,00,000 ലിറ്ററോളം പാൽ പ്രതിദിനം ഉണ്ടാക്കി നാം മികച്ചു നിന്നു. കേരളത്തിന്റെ പാൽക്കാരായ മിൽമ വിപണന സ്വയം പര്യാപ്തതയ്ക്കായി രംഗത്തെത്തിയത് സ്മരണീയമാണ്. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡും മെയ്ഡ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയും കേരള ഫീഡ്സുമൊക്കെ ഈ മുന്നേറ്റങ്ങളുടെ മുൻനിരക്കാരാണ് എന്നത് മറക്കുക വയ്യ. മത്സ്യം സമ്പത്താണ്. ഉൾനാടൻ മത്സ്യകൃഷിക്ക് പ്രാധാന്യം നൽകിയ ഒരു വർഷമാണ് കടന്നുപോയത്. ഇതിൽ ചിലതൊക്കെ പകർത്താൻ ഞങ്ങൾക്കും ഭാഗ്യം ലഭിച്ചു. അപൂർവ സുന്ദരങ്ങളായ ഈ കാഴ്ചകളിലേക്ക് കൂടി നമുക്കൊന്ന് കണ്ണോടിക്കാം. ഉൾനാടൻ മത്സ്യോൽപാദനത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യ സമൃദ്ധി പദ്ധതി നക്ഷത്ര ദീപ്തിയോടെ നിൽക്കുന്നു. പ്രതിവർഷം 500,000 ടൺ ഉൽപാദനത്തിൽ നിന്ന് പ്രഖ്യാപിത ലക്ഷ്യമായ 300,000 ടണ്ണിനപ്പുറത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞത് ഇച്ഛാശക്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. കരിമീനും കാർപ്പ് മത്സ്യങ്ങളും കൂടാതെ തിരുതയും പൂമീനും വരാലും കണമ്പുമൊക്കെ കേരളത്തിന്റെ രുചിപ്രപഞ്ചത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ കർഷകർക്ക് കഴിഞ്ഞു. കേജ് കൾച്ചറും വിദേശ മത്സ്യ ഫാമിങ്ങുമൊക്കെയായി ഫിഷറീസ് വകുപ്പിന്റെ ഫാമുകൾ ഒഴുക്കിനെതിരെ തന്നെ നീന്തി. പോംപാനോയും കോബിയായും ചെമ്പല്ലിയുമൊക്കെ നീർപ്പരപ്പിൽ വിളഞ്ഞു നിറഞ്ഞു. നന്മകളുടെ ഒരു പൂക്കാലം വരുന്നുണ്ട്. അതിന്റെ സൗരഭ്യം ഇങ്ങെത്തുന്നുണ്ട്. പുഷ്പങ്ങളൊക്കെ കറുത്തതാണെങ്കിലും നിർഗന്ധകാന്തി കലർന്നതാണെങ്കിലും കൈപ്പുനീർ ഉള്ളിലുറഞ്ഞതാണെങ്കിലും മുല്ല പൂക്കട്ടെ മനസ്സിൽ എന്ന കവിവചനം പ്രാർത്ഥിക്കാം. ഇനി നമുക്കൊരു പുസ്തകത്തെ പരിചയപ്പെടാം. കൃഷിയിൽ അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാണക്കാണെ പുതിയ അത്ഭുതങ്ങൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയും കർഷകന്റെ അനുഭവ സമ്പത്തും ഒത്തുചേരുമ്പോൾ പുതിയ വിപ്ലവങ്ങൾ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം വിപ്ലവങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ന് കൃഷിദീപം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഹരമാകുന്ന പുതുകൃഷികൾ. മൃഗസംരക്ഷണ വകുപ്പിലെ PRO ഡോക്ടർ ഷൈൻകുമാറാണ് ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഫിഷറീസ് മേഖലകളിലെ പുതുസ്പന്ദനങ്ങളെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഖ്യാന ശൈലി കൊണ്ട് തന്നെ പതിവ് പുസ്തകങ്ങളിൽ നിന്ന് ഇത് വേറിട്ടു നിൽക്കുന്നു. മനസ്സിൽ അല്പം സാഹസമുണ്ടെങ്കിൽ കൃഷിയിൽ അധിക ലാഭം ഉണ്ടാക്കാമെന്ന് ഓരോ അധ്യായവും തെളിയിക്കുന്നു. കടലിൽ വിളയുന്ന ആവോലി മുതൽ കരയിൽ വിളയുന്ന തിപ്പലി വരെയുള്ള വിളകളുടെ വരുമാനത്തിന്റെ പുതുവഴികൾ തുറന്നു തരിക കൂടിയാണ് ഇതിലെ ഓരോ കഥയും. പരമ്പരാഗത കൃഷി വിട്ട് ക്ലേശകരമായ കൃഷിയിലാണ് ഇന്ന് പുതുതലമുറ കണ്ണുനട്ടിരിക്കുന്നത്. അങ്ങനെ യുക്തിയും ധൈര്യവും ഉപയോഗിച്ച് അനായാസേന കൃഷി ചെയ്യാൻ കഴിയുന്ന 2 ഡസനിലേറെ മാതൃകകൾ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നു. ഞണ്ടും ചെമ്മീനും താറാവും തക്കാളിയും വാഴയും വെള്ളരിയുമൊക്കെ പുതുകാലത്തിന് ചേർന്ന രീതിയിൽ ആദായകരമായി എങ്ങനെ വിളയിക്കാമെന്ന് കർഷകരുടെ അനുഭവങ്ങൾ കൂടി സന്വയിപ്പിച്ച് കാണിച്ചു തരുന്നത് ഒരു ചെറിയ കാര്യമല്ല. കൃഷിയിലെ കേവലം പുസ്തക വായനയല്ല, മറിച്ച് ഇന്ദ്രജാലങ്ങളാണ് ഇതിലെ ഓരോ താളുകളും മറിക്കുമ്പോൾ കാണുന്നത്. നമുക്കിടയിൽ ഇത്രയും മിടുക്കരും മികവുറ്റവരുമായ കർഷകർ ഒളിച്ചിരിപ്പുണ്ടെന്നറിയുമ്പോൾ വിസ്മയം തോന്നും. അവർ കാണിച്ചു തരുന്ന പുതുവിദ്യകൾ ഈ പുസ്തകത്തിന്റെ പേരുപോലെ തന്നെ ഹരമാകുകയും ചെയ്യുന്നു. പുതിയ പഴങ്ങളുണ്ട്, പുതിയ മത്സ്യങ്ങളുണ്ട്, മണ്ണില്ലാത്ത കൃഷിയുണ്ട്, മട്ടുപ്പാവിലെ കൃഷി സാധ്യതകളുണ്ട്. കൂടാതെ ഇവയെല്ലാം കൃഷി ചെയ്ത് വിജയിപ്പിച്ച കർഷകരുടെയും വീട്ടമ്മമാരുടെയും വിജയകഥകളുമുണ്ട്. എല്ലാം വർണ്ണചിത്രങ്ങൾ സഹിതം ലളിതവും സുന്ദരവുമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കുറഞ്ഞ ഭൂലഭ്യതയിൽ കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കൃഷി മൃഗസംരക്ഷണ മാതൃകകളാണ് ഏറെയും.
മത്സ്യകൃഷിയിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന അനാബസ് എന്ന വിയറ്റ്നാം മീനും ഹരിത വീട്ടിലും മേലാപ്പിലും വിളയുന്ന പച്ചക്കറികളും ഒക്കെ ഇതിലെ ഓരോ വിസ്മയങ്ങളാണ്. ഉയർന്ന സാങ്കേതികതയുള്ള ടിഷ്യൂ കൾച്ചർ വാഴക്കൃഷിയും ടവർ ഫാമിങ്ങും അക്വാപോണിക്സ് രീതികളുമൊക്കെ പരിചയപ്പെടുത്താനും ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നുണ്ട്. കഴുതകളെ ഫാമിങ്ങിനായി ഉപയോഗിക്കുന്ന രീതികൾ വരെയുള്ള കൃഷിഗാഥകൾ പൊതു കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനപ്പെടുമെന്നത് തീർച്ച. 168 പേജുകളിലായി വർണ്ണചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം കഴിഞ്ഞ ദിവസം ധനമന്ത്രി ശ്രീ തോമസ് ഐസക് പ്രകാശനം ചെയ്തു. ധനമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജു പുസ്തകം ഏറ്റുവാങ്ങി. ഭാവി കാലത്തിൻ്റെ കൃഷി സാധ്യതകൾക്ക് ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്മയും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.